നമസ്കാരം. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേരളത്തിൽ വിവാദത്തിൽ നിന്ന് വിവാദത്തിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, തൃശൂർ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും അതിൻ്റെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും സൃഷ്ടിച്ച അലയൊലികൾ ഇതേവരെ ഒതുങ്ങിത്തീർന്നിട്ടില്ല, അടങ്ങിയിട്ടില്ല. ആ കേസിൽ, അതായത് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇപ്പോൾ ജയിലിലുമാണ്. ഇന്നലെ സുപ്രീം കോടതിയിൽ വരെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ തള്ളി. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. പറഞ്ഞു വരുന്നത്, ലൈഫ് മിഷൻ ഭവന പദ്ധതി എന്ന് സർക്കാർ ആരംഭിച്ചോ അന്ന് മുതൽ അത് വിവാദങ്ങളുടെ തീച്ചുളയിൽ തന്നെ കിടന്ന് ഇങ്ങനെ വെന്തുരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വിവരങ്ങളും. ലൈഫ് മിഷൻ കോഴക്കേസിൽ യൂണിടാക്കുമായി ബന്ധപ്പെട്ട്, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസൻറ്റ് എന്ന വിദേശ സംഘടനയിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയെന്നും ഈ കൈപ്പറ്റിയ പണത്തിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം തുക, ഏതാണ്ട് $19 കോടി മേടിച്ചതിൽ നിന്നും അതിൽ $4 കോടി അഴിമതി ഇനത്തിലൊക്കെ പോയി എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ കേസിനെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ആ കേസിനെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇപ്പോൾ ജയിലിലുമാണ്. ഇപ്പോൾ ഇതാ ഈ ലൈഫ് മിഷൻ കോഴക്കേസുമായി, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം മറ്റൊരു കേസ് കൂടി ഇപ്പോൾ പൊതുജന മധ്യത്തിലെത്തിയിരിക്കുന്നു. അതായത് കോട്ടയത്ത് വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച 13 വീടുകളിൽ, ഈ 13 വീടുകളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ജനുവരിയിൽ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു കോട്ടയത്ത് വെള്ളൂരിലുള്ള ഈ ലൈഫ് മിഷൻ പദ്ധതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കഴിഞ്ഞ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 13 വീടുകളിലാണ് താമസിക്കാൻ വേണ്ടി ആളുകൾക്ക് താക്കോൽ ദാനം നടത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ താക്കോൽ ദാനം നടത്തിയത്. എന്നാൽ 4 കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കി 9 പേരും ഈ താക്കോൽ കൈപ്പറ്റിപ്പോയതല്ലാതെ പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ സമീപവാസികൾ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എവിടെയൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അഴിമതികളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള ഒരു സംസാരം. അത് ഏതാണ്ട് ശരിയുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത്. അനധികൃതമായി അനർഹരെ കുത്തി നിറച്ചതിൻ്റെ പേരിലാണ് ഈ വീടുകളെല്ലാം ഇപ്പോൾ ഈ കോട്ടയം വെള്ളൂരിൽ കൊടുത്ത 13 വീടുകളിൽ 4 വീടുകളിൽ മാത്രമേ ആൾതാമസമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇത് അനർഹരെ കണ്ടെത്തി തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ, അർഹതയില്ലാത്തവരെ ഈ ലിസ്റ്റിൽ കുത്തിക്കയറ്റി അവർക്ക് പക്ഷപാതമായി കൊടുത്ത വീടുകളാണ് ഇപ്പോൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. അവിടെയും അഴിമതിയുടെ കഥകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. കോട്ടയം വെള്ളൂർ പഞ്ചായത്തിൽ തോന്നല്ലൂരിൽ സ്രാങ്കുഴി മലനിരപ്പിൽ ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ സ്വത്തായ ഒരു 65 സ്ഥലം സൗജന്യമായി തന്നെ പഞ്ചായത്തിന് കൊടുക്കുകയുണ്ടായി. ഈ സൗജന്യമായി കിട്ടിയ 65 സെൻറ്റ് സ്ഥലത്ത് സർക്കാർ എല്ലാവിധ സൗകര്യത്തോടും കൂടി 3.5 സെൻറ്റിൽ, ഏകദേശം 3.5 സെൻറ്റിൽ ഈ 13 വീടുകൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. 3.5 സെൻറ്റിൽ 420 സ്ക്വയർ ഫീറ്റ് വീതമുള്ള ഏതാണ്ട് 13 വീടുകൾ നിർമ്മിച്ചു. ഈ 13 വീടുകളുടെയും എല്ലാവിധ പണികളും കഴിഞ്ഞിട്ട് ഇത് താക്കോൽ കൈമാറ്റം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ താക്കോൽ കൈമാറ്റം ചെയ്തു. മുഖ്യമന്ത്രിയാണ് ഓൺലൈൻ വഴി ജനുവരിയിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ 4 കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കി കുടുംബങ്ങൾ ആരും അവിടെ തന്നെ എത്തി നോക്കുന്നില്ല. ആ വീടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അത് പരിസരം മുഴുവൻ കാട് കയറി വാസയോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 വീട്ടുകാർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പരിസരം മലിനമായിരിക്കുന്നു. അതായത് 1-2 വീടുകളൊക്കെ ഉള്ള ആളുകൾക്കാണ്, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അനർഹരായ ആളുകൾക്കാണ് അവനവരുടെ താല്പര്യപ്രകാരം പാർട്ടിയാണ് ഈ വീടുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ കേൾക്കുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ ആളുകളില്ല. ഈ 9 വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന 9 വീടുകളിലും അവരിപ്പോൾ ഏതാണ്ട് വേനൽക്കാലാവസ്ഥ വസതി പോലെ അവിടെ ഏതാ റെസ്റ്റ് ഹൗസ് പോലെയൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നു. കാരണം സ്വന്തമായി വീടുള്ളവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്. അവർ വേനൽക്കാല വസതി പോലെ അല്ലെങ്കിൽ ഇടയ്ക്കൊന്നും വന്ന് താമസിക്കാനുള്ള മദ്യപിക്കാനോ ഒക്കെ ഉള്ള ഒരു ഇടത്താവളമായി മാത്രമാണ് ഇപ്പോൾ ഈ വീടുകളെ കാണുന്നത് എന്നാണ് ബാക്കി 4 വീട്ടുകാർ പറയുന്നതും പരിസരവാസികൾ പറയുന്നതും. അതായത് തലചായ്ക്കാൻ ആയിരങ്ങൾ ഒരു കിടപ്പാടമില്ലാതെ ഒരു കൂരയില്ലാതെ തേരാപാര നടക്കുകയും തെരുവിൽ ഉറങ്ങുകയും ചെയ്യുന്ന ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾ
ഒന്നും രണ്ടും വീടുകളുള്ള ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലെ അഴിമതി കഥ എത്രത്തോളം, ഈ കേട്ട അഴിമതി കഥകളേക്കാൾ എത്രത്തോളം ഭീകരമാണ്, ദയനീയമാണ് എന്നുള്ളതാണ് കേരള സമൂഹം ഇപ്പോൾ ഞെട്ടലോടുകൂടി ഓർക്കുന്നത്. തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്ക് വേണ്ടി സർക്കാർ പദ്ധതിയിലൂടെ നടപ്പാക്കുന്ന ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം, അതിൻ്റെ സഹകരണ പ്രകാരം, സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ ഇത് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്നത്, കേരള സർക്കാർ നടപ്പാക്കുന്നത്. കേരള സർക്കാരിൻ്റെ മാത്രം ഒരു പദ്ധതിയല്ല, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം, ഭവന പദ്ധതി പ്രകാരം, അതിൻ്റെ സഹകരണത്തോടുകൂടി, സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് കേരള സംസ്ഥാന സർക്കാർ ഈ ലൈഫ് മിഷൻ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതം കൂടി ഈ ഭവന പദ്ധതിയിലുണ്ട്, സാമ്പത്തിക വിഹിതം അതിലുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പണം കൈപ്പറ്റിക്കൊണ്ട് അത് കേരള സർക്കാരിൻ്റേത് മാത്രമായ ഒരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ച് ഇവിടെ കേരള സർക്കാർ നടപ്പിൽ വരുത്തിയിരിക്കുന്നു. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അഴിമതി കഥകളുടെ നാറുന്ന കഥകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. തലചായ്ക്കാൻ ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ, ഒരു ചെറിയ കിടപ്പാടമില്ലാതെ ആയിരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടത്തിണ്ണയിലും വാടക വീട്ടിലുമായി കഴിഞ്ഞു കൂടുന്ന പാവപ്പെട്ടവർക്ക് നേരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന പരിഹാസ്യമായ ഒരു പദ്ധതിയും പരിപാടിയുമായി ലൈഫ് മിഷൻ പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത സർക്കാരിൽ പുലരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ തലത്തിൽ നേരിട്ട് നടത്തുന്ന പദ്ധതി, അതായത് ലൈഫ് മിഷൻ പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച് നടപ്പാക്കുമ്പോൾ പോലും ആയിരങ്ങൾക്ക് വീടില്ലാത്തവർക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളായി, ആയിരങ്ങൾ ഗുണഭോക്താക്കളായി മാറുന്നു. ആയിരങ്ങൾക്ക് വീടില്ലാത്തവർക്ക് തലചായ്ക്കാൻ സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നു. ആയിരങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനിയും ആയിരങ്ങൾക്ക് കൊടുക്കും, ഇപ്പോഴും ആയിരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വന്ന് വരുന്ന അവസരത്തിലാണ് ഇതുപോലുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മുൻപിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ്. തീർച്ചയായും എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, എത്ര പേർക്ക് വീട് കിട്ടിയിട്ടുണ്ട്, എത്ര വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്, എത്ര വീടുകളാണ് ഇതുപോലെ അന്യാധീനമായി കിടക്കുന്നത്, എത്ര വീടുകളാണ് അനർഹർക്ക് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കെടുകാര്യസ്ഥതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഇത് നാട്ടുകാരും വെള്ളൂർ പഞ്ചായത്തിലെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന 9 വീടുകളിൽ നാട്ടുകാർ ഇടപെട്ട്, ഇവിടെ താമസക്കാരില്ല, വീടുള്ളവർക്കാണ് ഈ വീട് വീണ്ടും കൊടുത്തത്, അത് പഞ്ചായത്ത് അധികൃതരുടെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരിസരവാസികൾ. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് അധികൃതർ ഇതിൽ പെടും, സർക്കാർ ഉദ്യോഗസ്ഥരും പെടും. അതുകൊണ്ട് ഈ വീട് അനർഹമായി പോലും കൊടുത്ത ആളുകളെ കണ്ടെത്തി വീണ്ടും അവരെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ താമസിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വീട് ആവശ്യമില്ലാത്തവർക്ക്, ഒന്നും രണ്ടും വീടുള്ളവർക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. അവരവിടെ താമസിക്കുന്നില്ല, അവരുടെ വേനൽക്കാല വസതിയായിട്ടോ അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രങ്ങളായിട്ടോ മാത്രമാണ് അവർ ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാട്ടുകാർ കോടതിയിൽ ഈ പരാതിയുമായി പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരും സർക്കാരിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും കൊടുക്കും. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ വീട് അനുവദിച്ചവരെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും. ആലോചിച്ച് നോക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ ആവാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ നടപ്പാക്കുന്ന, കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി, സാമ്പത്തിക സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി കേരളത്തിൽ നടപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി എന്ന രീതിയിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ ഇത് എത്രാമത്തെ അഴിമതിയാണ് നമ്മൾ കേൾക്കുന്നത്? അഴിമതിയുടെ നാറുന്ന കഥകൾ ഈ വിഷയത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? സർക്കാരിൻ്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ജയിലിൽ കിടക്കുന്നു. വീണ്ടും അതിന് പുറകെ ഒന്നൊന്നായി വീണ്ടും ഓരോരോ അഴിമതി കഥകൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ വേണ്ടപ്പെട്ടവർ പറഞ്ഞിരിക്കും, സർക്കാർ പറയും, CPM കാർ പറയും. ഇതെങ്ങനെയാണ് മാധ്യമ സൃഷ്ടിയാവുന്നത്? വെള്ളൂർ പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇത് മാധ്യമ സൃഷ്ടിയാണോ അല്ലേ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം കെടുകാര്യസ്ഥത ഈ സർക്കാരിൽ ഇങ്ങനെ നടമാടുന്നത്? ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ സർക്കാർ ഇതുപോലെ പാവപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കി പല്ലിടിച്ച് കാണിക്കുന്നത്, കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്, അവൻ്റെ അവശതകളും സങ്കടങ്ങളും മനസ്സിലാക്കാതെ അവനെ വീണ്ടും തെരുവിൽ ഉറങ്ങാൻ വേണ്ടി വിട്ടുകൊടുത്തുണ്ട്, വീട് ഒന്നോ രണ്ടോ വീടുകളുള്ളവർക്ക് വേണ്ടി വീട് കൊടുക്കുന്നു? എന്തൊരു കഷ്ടമാണത്! ഈ സർക്കാർ ഇനി എന്ന് നന്നാവും? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇനി എന്ന് നന്നാവും? എങ്ങനെയാണ് അവശത അനുഭവിക്കുന്ന ജനത്തിൻ്റെ കൂടെ, ജനതയുടെ കൂടെ ഈ സർക്കാരും സ്ഥാപനങ്ങളും നിലകൊള്ളുക? ആരാണ് ഈ പാവപ്പെട്ടവരുടെ കൂടെ ഇനി നിലകൊള്ളുക? കഷ്ടം, വളരെ കഷ്ടം. നന്ദി, നമസ്കാരം.